ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷേ നമ്മൾ ഈ ഒരു നിങ്ങൾക്കറിയാം ഞാൻ ഒരിക്കൽ പോലും ഒന്നോ രണ്ടോ തവണ ആദ്യത്തെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീടുള്ള വീഡിയോകളിലൊന്നും നമ്മൾ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെൽ ബട്ടൺ ഞെക്കാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഇങ്ങനൊരു ചാനലാണ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലുള്ള എസ്റ്റിഡീസിനെ പറ്റി മാത്രം പറയുന്ന ഒരു ചാനലാണ് അത് പലർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ എന്തൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലംസും ഉണ്ടാവാം അല്ലെങ്കിൽ ഇങ്ങനൊരു ചാനൽ എന്തിന് സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാവാം പക്ഷേ എനിക്ക് അറിയാം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായാൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ആവശ്യമുള്ള വീഡിയോ വരും ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടും എന്നറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഒന്നും തന്നെ പറയാത്തത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഞാൻ അങ്ങനെ എടുത്ത് നോക്കാറില്ല അപ്പം അവിചാരിതമായിട്ട് യൂട്യൂബിൻ്റെ ഭാഗത്ത് കുറച്ച് മെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതെന്താണ് നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു 5,000-ൽ 30,000 കുറച്ച് ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ പക്ഷേ നമ്മുടെ യൂട്യൂബിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് രസകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ കണ്ടത് നമ്മളുടെ വീഡിയോ ഒരു മാസം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് രണ്ട് നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒരു 93% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് 93% ആളുകൾ എന്താണ് നമ്മുടെ സമൂഹത്തിന് HIV അല്ലെങ്കിൽ STDsനോടുള്ള പേടി തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കും ഞാൻ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടല്ല ഞാൻ പറയുന്നത് ആ ഒരു ടോപ്പിക്ക് പോലും അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുന്ന ആ ഒരു ചാനൽ പോലും ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടായിരിക്കും പലപ്പോഴും കാണുന്നത് അപ്പം ഞാൻ പലപ്പോഴും ഈ ഒരു ഫീൽഡ് വിട്ട് വേറെ മാറി പോകണം അല്ലെങ്കിൽ ടീച്ചിങ്ങിലോട്ടൊക്കെ പോകണം എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഭാര്യയും കുട്ടിയും ഉള്ള ഒരു ചെറിയ ഫാമിലിയാണ് അപ്പം പലപ്പോഴും പല ആവശ്യങ്ങൾക്കും സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഈയൊരു പ്രൊഫഷൻ മാറ്റി മറ്റ് ഏതെങ്കിലും ഒരു ജോബ് നാട്ടിലേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ ആലോചനയൊക്കെ പലപ്പോഴും വരാറുണ്ട് അപ്പോൾ അപ്പോഴായിരിക്കും ചിലവരുടെ മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ ഞാൻ സാറിൻ്റെ ആ ഒരു വാക്ക് കൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോയിൽ ആ ഒരു തീപ്പൊരിയാണ് എന്നെ ജീവിക്കാൻ സമ്മതിച്ചത് അല്ലെങ്കിൽ ജീവിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പണ്ടേ സൂയിസൈഡ് ചെയ്തേനെ അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ആ ഒരു കെയറിങ് ആ ഒരു സ്നേഹം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ സത്യം പറയാമല്ലോ ആ ഒരു സ്നേഹം നമ്മൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഒളിഞ്ഞിരുന്ന് അല്ലെങ്കിൽ ദൂരെ ഇരുന്ന് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമാകുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം ഞാൻ ഈ ഒരു ചാനലിനകത്തൂടെ പലപ്പോഴും ഞാൻ പലവരുടെ അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പല കോൺഫറൻസിനൊക്കെ പല യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകും അപ്പം നമ്മളിങ്ങനെ സംഭവം എൻ്റെ ഈ ഒരു മേഖലയെന്ന് പറഞ്ഞാൽ കുറച്ച് മസാല മേഖലയാണല്ലോ കാരണം എല്ലാവരുടെയും ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കിഴിച്ചിങ്ങനെ ചോദിക്കില്ല നമ്മളെ കൗൺസിലിംഗ് എടുത്തവർക്കറിയാം നമ്മളിങ്ങനെ ഡീപ്പായിട്ട് പോകും അപ്പം ഞാൻ നമ്മളുടെ ഒരു വർക്കിംഗ് പാറ്റേണും കാര്യങ്ങളൊക്കെ കോൺഫറൻസിൽ പറയുമ്പോൾ എല്ലാവരും പറയും ഇവൻ എന്തൊരു സുഖമാണ് ഇവന് ക്യാഷും കിട്ടും മറ്റുള്ളവരുടെ കഥകൾ കേൾക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പലരും നമ്മളെ കളിയാക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ശരിയാണ് ഞാൻ പലരുടെയും ഡീപ്പായിട്ടുള്ള സ്വകാര്യ കഥകളൊക്കെ കേൾക്കാറുണ്ട് അനലൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ അപ്പുറമാണ് കാര്യങ്ങൾ നമ്മുടെ ഇടയ്ക്ക് ചില അമ്മമാർ വരും മരുന്ന് വാങ്ങാനായിട്ട് അവർക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും ഈ അമ്മയ്ക്ക് എന്താണ് HIV എന്ന് പോലും അറിയില്ല പാവം എല്ലാ മാസവും മരുന്ന് വാങ്ങാൻ വരുന്ന ആളുകളുണ്ട് സ്വന്തം അച്ഛന് മരുന്ന് വാങ്ങാൻ വരുന്ന മകനുണ്ട് സ്വന്തം അച്ഛന് ആ മകന് അച്ഛന് ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കാൻ പ്രായമുള്ള മകനുണ്ട് അതുപോലെ അച്ഛൻ മരിച്ച് അമ്മയ്ക്ക് ഇതാണെന്ന് അമ്മ അറിയത്തില്ല അങ്ങനെ അമ്മയ്ക്ക് വൈറ്റമിൻ മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് വാങ്ങാനായിട്ട് നമ്മുടെ അടുക്കൽ വരുന്ന മക്കളുണ്ട്
അങ്ങനെയൊക്കെയാണ് ഈ സമൂഹം. എത്ര നിങ്ങളുടെ പേരൻസ് എത്ര തെറ്റ് ചെയ്താലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കെയർ ചെയ്യുന്നൊരു നല്ലൊരു മക്കളുണ്ട്. അതൊക്കെയാണ് ഭാഗ്യം, അല്ലെങ്കിൽ എന്താ ഞാൻ പറയുക, അതൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത്. ഒരിക്കലും HIV ഒരു തെറ്റല്ല, തെറ്റിലൂടെ സംഭവിക്കാം, തെറ്റല്ലാതെയും സംഭവിക്കാം, പല രീതിയിൽ സംഭവിക്കാം. STDs എല്ലാം സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, പല രീതിയിൽ അത് വരാം. പക്ഷേ ആ ഒരു അസുഖം വന്നാലും അവരെ തള്ളിപ്പറയാതെ കൂടെ പിടിച്ച് അല്ലെങ്കിൽ കൂടെ നിർത്തുന്ന ആളുകളെ കാണുമ്പോൾ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതാണല്ലോ. ഇപ്പം ഞാനൊരു വോയിസ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലെ ഒരു ഇതിട്ടാലോ ഒക്കെ അത് കേൾക്കാനായിട്ട് ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒരിക്കലും ഇനി എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും ഞാൻ പറയത്തില്ല. കാരണം ആവശ്യമുള്ളവന് തീർച്ചയായിട്ടും ഇത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് നല്ലതായിട്ടറിയാം. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഒരു രൂപ കിട്ടിയാലും അത് ആവശ്യമുള്ള അവരുടെ കയ്യിൽ തന്നെ എത്തുമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തു. ഞാൻ അതിൻ്റെ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. എനിക്കറിയാം മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഗവൺമെൻറ്റിൽ ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടുമല്ലോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആളുകൾക്ക് ഗവൺമെൻറ്റിൽ പോയി നിന്ന് മരുന്നെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ മരുന്നെടുക്കാത്ത ആളുകളുണ്ട്. ചില കുട്ടികൾ ബൈബർത്തായിട്ടുള്ള പെൺകുട്ടികൾ, അവർക്കൊക്കെ ഗവൺമെൻറ്റിൽ പോയി മെഡിസിൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് മെഡിസിൻ തന്നെ നിർത്തിയ കുറേ ആളുകളുണ്ട്. ഇവർക്കൊക്കെയുള്ള സഹായമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരെയും ആ ഒരു വ്യൂവിൻ്റെ ഇത് പോകും എന്ന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കൗൺസിലിങ്ങിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണല്ലോ. ശരിയാണ്, നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കൗൺസിലിങ്ങിൻ്റെ റേറ്റ് നല്ല കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ അനാവശ്യമായിട്ടുള്ള കോളുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങളൊരു HIV പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് മാത്രം നൽകിയാൽ മതി, ഞങ്ങൾ എല്ലാ സർവീസും എല്ലാ അഡ്വൈസസും ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഒരു സെക്സ് വർക്കറുടെ അടുക്കെ പോയി അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഒരു ഇതുണ്ടായി അതിനെപ്പറ്റി ചോദിക്കാനായിട്ട് വിളിക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് വെക്കും. കാരണം ഞങ്ങളുടെ സമയമാണ് അത് പോകുന്നത്, നമ്മളത് അനലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ സമയങ്ങൾ എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു പേയ്മെൻറ്റ് വെക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നമ്മളോട് ചാറ്റ് ചെയ്യുമ്പോൾ അറിയാം, നിങ്ങൾ ഓൺലൈൻ കൗൺസിലിംഗ് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തു, ഞങ്ങൾ ആൻസർ ചെയ്തോളാം. നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ ആൻസർ തരും. അപ്പം നിങ്ങൾ വീണ്ടും കൗൺസിലിംഗ് ഫോഴ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞങ്ങളൊരു പേയ്മെൻറ്റ് ഓപ്ഷൻ വരെ അയച്ചു തരിക. അല്ലാതെ ആരെയും നിർബന്ധിച്ച് നിങ്ങൾ കൗൺസിലിംഗ് എടുക്ക് എന്ന് പറഞ്ഞ് പോലും നമ്മൾ ഒരു ഇത് ചെയ്യാറില്ല. അപ്പം എല്ലാവരും ഈ ഒരു തരുന്ന സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും, ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഞാൻ എന്നും നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കും എന്ന് പറയുന്ന ആ ഒരു വേർഡുണ്ടല്ലോ, അതൊക്കെയാണ് ചങ്കിൽ കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഒരു 5-6 വർഷമായിട്ടും ഇതിൽ പിടിച്ച് നിൽക്കണത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം അതുപോലെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.